മുത്തലിബ് തങ്ങളോട് ഒരാൾ ചോദിക്കുന്നു മറ്റൊരു വിഷയം, യാ റസൂലല്ലാ നബിയേ, ഇന്നൽ മുഅദ്ദിനീന യഫ്ളുലൂനനാ, നബിയേ വാങ്ക് വിളിക്കുന്ന ആളുകൾക്ക് ഞങ്ങളെക്കാളും ഒരുപാട് സ്ഥാനമുണ്ടല്ലോ. വാങ്കൊടുക്കുന്നവരെ പോലെ ആവണം, സുബ്ഹാനല്ലാഹ്. വാങ്കൊടുക്കുന്നവരെ സ്വഹാബിമാര് പറയും, നബിയേ അവർക്കൊക്കെ ഭയങ്കര കൂലില്ലേ നബിയേ, നമുക്ക് ആ കൂലി കിട്ടുന്നില്ലല്ലോ. നമ്മളെന്താ പറയാ, പള്ളിയിലെ മൊല്ലാക്ക, അതൊക്കെ ഒരു പ്രത്യേക ടൈപ്പിലെ വർത്താനം തന്നെ. എത്ര ബഹുമാനിക്കേണ്ട ആളുകളാണ് മുഅദ്ദിൻ. ആ മുല്ലാക്ക എന്നൊക്കെ നിർത്തിയിട്ട് എന്ത് ചെയ്യാ, മുല്ല എന്ന് പറഞ്ഞ മഹാപണ്ഡിതനാണ്, മുല്ല അലിയുൽ ഖാരി എന്നൊക്കെ പറയും. മഹാപണ്ഡിതന്മാർക്കാണ് മുല്ല എന്ന് പറയുന്നത്. ഫാർസിയാണ്, പേർഷ്യൻ ഭാഷയാണ് മുല്ല. നമ്മളത് മുല്ലാക്കാന്നാണ് പറഞ്ഞാൽ പിന്നെ ഹൗദ് കഴുകുന്ന ആള്, മൂത്രപ്പുര കഴുകുന്ന ആൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു മുല്ലാക്കയെ കൊണ്ടും ഒരു മുഅദ്ദിനെ കൊണ്ടും അള്ളാഹുവിനെ മുൻനിർത്തി പറയാണ്, ഒരു മുക്രിക്കയെ എന്ത് ചെയ്യരുത്, മൂത്രപ്പുര കഴുകാനുള്ള ആളല്ല. നിങ്ങൾ വേറെന്തെങ്കിലും പണി കൊടുത്തോളൂ, മൂത്രപ്പുര കഴുകാനോ കക്കൂസ് കഴുകാനോ അല്ല ഒരു മുഅദ്ദിൻ ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ വേറെ ഒരു ക്ലീനർ നിർത്തിക്കോളി. മുഅദ്ദിൻ വാങ്ക് വിളിക്കുകയും പള്ളിയുടെ മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, പക്ഷേ മൂത്രപ്പുര കഴുകാനുള്ള പണി ആർക്ക് കൊടുക്കരുത്, മുക്രിക്കാർക്ക് കൊടുക്കരുത്. അതിന് നിങ്ങൾ വല്ല ബംഗാളികളോ നാട്ടുകാരൊക്കെ കിട്ടും, അവർക്ക് എന്ത് ചെയ്യാം, പൈസ കൊടുത്തിട്ട് ചെയ്യിക്കാം. മുഅദ്ദിന്മാരെ താറടിച്ച് കാണിക്കരുത്, അവർ നിസ്സാരന്മാരല്ല. അവർക്ക് എല്ലാ മുഅ്മിനീങ്ങളെക്കാളും സ്ഥാനമുണ്ട്. അതല്ലേ സ്വഹാബിമാര് പറയുന്നത്. സ്വഹാബിമാര് പറയാ നബി തങ്ങളോട്, ഇന്നൽ മുഅദ്ദിനീന യഫ്ളുലൂനനാ, നബിയേ വാങ്ക് വിളിക്കുന്ന മുഅദ്ദിനമാർക്ക് ഞങ്ങളെക്കാളൊക്കെ സ്ഥാനമുണ്ടല്ലോ നബിയേ. ആ സ്ഥാനം ഞങ്ങൾക്ക് കിട്ടൂലല്ലേ, എല്ലാവർക്കും കൂടി വാങ്ങി കൊടുക്കാൻ പറ്റുമോ, ഒരാൾക്കല്ലേ പറ്റുള്ളൂ. അപ്പൊ നബിയേ ആ കൂലി ഞങ്ങൾക്കും വേണ്ടേ. നോക്കണം, സുബ്ഹാന ജല്ല ജലാലു. നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ കൊതിച്ചു പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒന്ന് വാങ്ങി വിളിക്കണമെന്ന്? നിങ്ങൾ മുല്ലാക്ക ടൈമിന് വാങ്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര കച്ചറ ഏർപ്പെടും. എന്നാൽ ടൈമിന് വാങ്ങ് കൊടുത്താൽ നിസ്കരിക്കാൻ വരുമോ? അതൊന്നുമില്ല. പക്ഷെ വാങ്ക് തെറ്റാൻ പാടില്ല. പണ്ടൊരു മുല്ലാക്ക മനഃപൂർവ്വം അങ്ങനെ തെറ്റിച്ചു കൊടുത്തു എന്നാണ് കേട്ടത്. ഒറ്റക്കുട്ടി അസർക്ക് നിസ്കരിക്കാൻ വരാഞ്ഞിട്ടേ മുപ്പൊരു 2 മണിക്ക് തന്നെ വാങ്ങ് കൊടുത്തു. അപ്പോഴെല്ലാവരും ഓടി വന്നിട്ട് പടച്ചോനെ എന്താ മുല്ലാക്ക കണ്ണില്ലേ, ക്ലോക്കില്ലേ, സമയം അറിയണ്ടേ, എന്താ നിങ്ങളീ കാണിച്ചത്? ആ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി കൊടുത്തന്നെ ഞാൻ. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ടൈമിന് ഞാൻ കൊടുക്കുമ്പോൾ വരാൻ വയ്യല്ലേ എന്ന് മുല്ലാക്ക ചോദിച്ചു. അള്ളാഹു അല്ല, ഉണ്ടായതാണോ അല്ലാത്തതാണോ വിടായി പറയണോ അറിയില്ല. പക്ഷേ അങ്ങനെ സംഭവം ഉണ്ട്. നമ്മളൊക്കെ എന്ത് ചെയ്യുന്ന, അവരോട് മേക്കിട്ട് കയറാൻ വലിയ എളുപ്പമാണ്. അവരൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ള ആളുകളാണ്, മറന്നു പോകരുത്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു വിളിച്ച വാങ്കാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ മഹ്ദൂറ അൽ മക്കി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ നബിതങ്ങളുടെ മുക്രിമാരാണ്, നബിതങ്ങളുടെ മുഅദ്ദിനുമാരാണ്. അതിന്റെ പിന്മുറക്കാരാണ് ഇവർ. നമുക്കും വാങ്ങി കൊടുക്കാൻ പറ്റും, മുക്രിക്കാരെ തന്നെ ഇടകറാക്കണ്ട, ഒരു ദിവസം നമുക്കും കൊടുക്കാം. അത് കൂലിയുള്ള വിഷയമാണ്. തങ്ങളോട് ചോദിച്ചു നബിയേ, ഇന്നൽ മുഅദ്ദിനീന യഫ്ളുലൂനനാ, വാങ്ക് കൊടുക്കുന്ന ആളുകൾക്ക് ഞങ്ങളെക്കാളും സ്ഥാനമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാ, തങ്ങളതിന് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ, നിങ്ങൾക്കും അവരെ പോലെ കൂലി വേണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഖുൽ ഖുൽ കമാ യഖൂലൂൻ, അവര് പറയുന്ന പോലെ നിങ്ങൾ പറയണം. ഫഇനിൻതഹൈതാ ഫസൽ തുഅതാ, അങ്ങനെ വാങ്കിന് നിങ്ങൾ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തോളൂ, അള്ളാഹു നിങ്ങൾക്കും പ്രതിഫലം തരും. വാങ്ങ് കൊടുക്കുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഉത്തരം കൊടുക്കല്ലേ, ഹയ്യാ അലസ് സല പറയുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി സയ്യിദനാ മുഹമ്മദിൽ വസീലത വൽ ഫദീല, ആ ദുആക്ക് അങ്ങ് ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ചോദിക്കിൻ, തുഅത നിങ്ങൾക്കും അല്ലാഹു പുണ്യം തരും സ്ഥാനം തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅദ്ദിനുമാരെ പോലെ നിങ്ങൾ മറുപടി പറയണം. മുഅദ്ദിനിനു കൂടെ മുഅദ്ദിന്റെ കൂടെ വാങ്ക് കൊടുക്കുമ്പോൾ മറുപടി കൊടുക്കണം എന്നാണ്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ونركع ليقولوا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.